അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറച്ച് ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, പനിയൊക്കെ ആയിരുന്നു, അത് ഒക്കെ മാറിയിട്ടോ, എൻ്റെ പനി എല്ലാം മാറിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ വേറെ പ്രശ്നം വന്നിട്ടുണ്ട്. അവൻ്റെ കൈയുടെ നീരൊക്കെ ആയിരുന്നു എന്ന് പറഞ്ഞല്ലോ, അത് ഏകദേശം ഒന്ന് കുറഞ്ഞതായിരുന്നു. പക്ഷേ മൊത്തം മാറി, അതായത് നല്ലതുപോലെ കുറഞ്ഞെല്ലാം മാറിയതായിരുന്നു. നമ്മൾ മരുന്നൊക്കെ എല്ലാം കഴിച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ അന്ന് ബ്ലഡ് ടെസ്റ്റിന് ഡോക്ടർ എഴുതുന്നതായിരുന്നു. അപ്പൊ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്തതിനകത്തൊന്നും പ്രശ്നമൊന്നുമില്ല, എല്ലാം നോർമല്, അങ്ങനെ കുഴപ്പമില്ലെന്ന് വിചാരിച്ചിരുന്ന് അവനാണെങ്കിൽ എല്ലാം മാറുകയൊക്കെ ചെയ്തല്ലോ. കഴിഞ്ഞ ദിവസം നമ്മളുടെ മനീഷ് ബ്രോയുടെ മാരേജ് ആയിരുന്നു. അപ്പം കല്യാണം ഇവിടെ ചെങ്ങന്നൂര് വെച്ചിട്ടും റിസപ്ഷൻ അവരുടെ വീട്ടിൽ കൊല്ലത്ത് വെച്ചിട്ടുമായിരുന്നു. അന്ന് ഞങ്ങള് നിൽക്കുന്നതിന് ഇങ്ങോട്ടാണ് ചെങ്ങന്നൂര് പോകുന്നത്, അതുകൊണ്ടാണ് കൊല്ലം പോകുന്നത്. കൊല്ലത്തിന് ഏകദേശം അവിടോട്ട് പോകാൻ ഒരു 50 കിലോമീറ്റർ ഉണ്ടായിരുന്നു കൊല്ലം പോകാൻ വേണ്ടിട്ട്, ഇവിടെ ഒരു 22 കിലോമീറ്റർ. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഓട്ടത്തിന്റെ ആണോ, വണ്ടി ഓടിച്ചത് ഫുൾ അവനായിരുന്നു. അപ്പൊ എല്ലാം കൂടെ 10-150 കിലോമീറ്റർ അന്ന് തന്നെ ഓടി. ഇനി അതിന്റെ ആണോന്ന് അറിയത്തില്ല. ഇന്നലെ മുതൽ പിന്നെയും കഴിക്കുന്നില്ല. ഇന്നലെ ഞങ്ങൾ രാത്രി ഹോസ്പിറ്റലിൽ പോകേണ്ട അവസ്ഥ വന്നു, അത്രയ്ക്ക് വേദന കാര്യങ്ങളും ഒക്കെ ആയി. അപ്പൊ ഞാൻ ഏകദേശം നല്ല രീതിക്ക് തന്നെ റിക്കവർ ആയിട്ടുണ്ട്. എനിക്ക് ആദ്യത്തെ ആ ഒരു 3-4 ദിവസത്തെ പ്രശ്നങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കുഴപ്പമില്ലായിരുന്നു, എനിക്ക് ചെറുതായിട്ട് തൊണ്ട അടച്ചിരിക്കുമായിരുന്നു, അതുകൊണ്ട് എനിക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നേ ഉള്ളായിരുന്നു. പിന്നിപ്പോ അതെല്ലാം മാറിയട്ടെ, ഇപ്പൊ കുഴപ്പമില്ല, ഞാനെല്ലാം പെർഫെക്റ്റ്ലി ഓൾറൈറ്റ് ആയിട്ടുണ്ട്. അപ്പൊ അതാണ് ഞാൻ ഇന്ന് പുതിയ ഒരു വീഡിയോ ആയിട്ട്, ഞാൻ കുറച്ച് നാളുകൊണ്ട് ഇങ്ങനെ ചെയ്യണം എന്ന് വിചാരിച്ചോണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. കാരണം എനിക്ക് എന്തോ ചെയ്യണം എന്ന് മനസ്സിൽ തോന്നിയത്, എവിടുന്നാ എങ്ങനെ ഐഡിയ കിട്ടിയോന്ന് എനിക്കറിയത്തില്ല, എനിക്ക് സ്വന്തമായിട്ട് ഇങ്ങനെ തോന്നിയ ഒരു കണ്ടന്റ് ആണ് കേട്ടോ. അങ്ങനെ വലിയ കണ്ടന്റ് എന്ന് പറയുന്നത് മാത്രം ഇതിൽ സംഭവം നിങ്ങൾക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു എന്താ പറയുന്നത്, ഒരു 3 ജനറേഷനിലുള്ള കല്യാണ സാരികളാണ്. ഒന്ന് എന്റത്, എന്റെ കല്യാണ സാരി നിങ്ങൾക്ക് മിക്കവാറും എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. സാരി എങ്ങനെ നമ്മൾ വെച്ച് വീഡിയോ ചെയ്തൊന്നുമില്ല, പക്ഷെ എന്നാലും എന്റെ സാരി എങ്ങനെയാണെന്ന് എല്ലാവരും കണ്ടിട്ടുണ്ട്. നമ്മുടെ മാരേജ് വീഡിയോ കാണാത്തവര്, ഇപ്പൊ ഈ വീഡിയോ കാണുന്നവരിൽ ചുരുക്കം ചിലർ മാത്രമേ കാണത്തുള്ളൂ, ചിലപ്പോൾ പുതിയതായിട്ട് വന്ന സബ്സ്ക്രൈബേഴ്സോ അല്ലെങ്കിൽ മിസ്സായി പോയവരെ ഒക്കെ കാണത്തുള്ളൂ. വളരെ ചുരുക്കം ആളുകൾ മാത്രമേ എന്റെ സാരി കാണാത്തവരായിട്ട് കാണത്തുള്ളൂ. എന്റെ സാരിയാണ് ഞാൻ ഒന്ന് കാണിക്കുന്നത്, അത് ജസ്റ്റ് ഞാനൊന്ന് കാണിക്കാം. മെയിൻ ആയിട്ട് പിന്നെ വരുന്നത് അമ്മയുടെ സാരി ഉണ്ട്. അതായത് അമ്മയുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 25-26 വർഷത്തോളം ഒക്കെ ആവാൻ പോകുന്നെന്ന് തോന്നുന്നു. 25 വർഷം എന്തായാലും കഴിഞ്ഞിട്ടുണ്ട്, കാരണം എനിക്കിപ്പോൾ 24 വയസ്സായിട്ടുണ്ട്. അപ്പൊ അമ്മയുടെ അതിനെക്കാട്ടിലും 1.5-2 വർഷത്തോളം പിന്നെ കൂടുതലാണല്ലോ. അപ്പൊ അങ്ങനെ ആ ഒരു സാരി, പിന്നുള്ളത് അമ്മുമ്മയുടെ സാരിയാണ് കേട്ടോ. അമ്മുമ്മയുടെ സാരി എന്ന് പറയുന്നതാണ് ഇതിനകത്തിൽ താരം. അമ്മുമ്മയുടെ സാരി ഏകദേശം ഒരു 55 വർഷത്തോളം പഴക്കമുള്ള ഒരു സാരിയാണ്, ഒരു ആന്റിക് പീസ് ആണ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത്. അപ്പോ ഒരു ദിവസം ചുമ്മാ ഇങ്ങനെ വീഡിയോയെ പറ്റിയൊക്കെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോ എന്റെ മനസ്സിൽ വന്ന ഒരു 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 സംഭവമാണ് ഈ ഒരു സാരി 3 എണ്ണം നമുക്ക് ഇങ്ങനെ കാണിക്കുന്നത്. ഭയങ്കര എനിക്ക് സന്തോഷം. ഞാൻ അമ്മയുടെ സാരിയൊക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ, അമ്മ ഇങ്ങനെ ഇതായിരുന്നു എന്റെ കല്യാണ സാരി, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അന്ന് എനിക്ക് ഭയങ്കര സന്തോഷം, അമ്മയുടെ ഒക്കെ ബ്ലൗസ് ഒക്കെ ഞാൻ അന്ന് ഇട്ട് നോക്കി. അപ്പൊ ഞാൻ പറഞ്ഞു, അയ്യോ എന്റെ പോലെ നല്ല പാകം അമ്മയ്ക്ക്, എന്നെ അത്രയും വണ്ണം ഉള്ളായിരുന്നു അമ്മയ്ക്ക് അന്നൊക്കെ ചോദിച്ചു. അപ്പൊ എനിക്ക് ഭയങ്കര നമുക്ക് ഇങ്ങനെ ഒരു ആൻസൈറ്റി എന്നൊരു ക്യൂരിയസ്നെസ് ഉണ്ടല്ലോ ഇങ്ങനെ അമ്മമാരുടെ ഒക്കെ കല്യാണ സാരി ഒക്കെ കാണുന്ന സമയത്തൊക്കെ. അപ്പൊ ഞാൻ അതൊക്കെ ഇങ്ങനെ എടുത്ത് നോക്കുമായിരുന്നു. അങ്ങനെയൊക്കെ അമ്മുമ്മയുടെ സാരി അതുപോലെ ഞാൻ പണ്ടെപ്പോഴും ഒന്ന് കണ്ടിട്ടുണ്ട്, പക്ഷെ എന്നാൽ ഇതൊക്കെ മാറ്റി ഒരിടത്ത് അങ്ങ് വെച്ചേക്കുമായിരിക്കില്ലല്ലോ, അങ്ങനെ എടുക്കാറൊന്നും ഇല്ലല്ലോ. അപ്പൊ അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കാണിക്കാൻ പോകുന്നത്. പിന്നെ ഞാൻ അവിനാശിന് അമ്മയുടെ അടുത്ത് സാരി ചോദിച്ചായിരുന്നു, പക്ഷെ അമ്മയുടെ കയ്യിൽ അമ്മയുടെ സാരി ഇല്ലെന്ന് പറഞ്ഞു. അതൊക്കെ പൊടിഞ്ഞു പോകും, ഇത്രയും വർഷമൊക്കെ ആവുന്നതല്ലേ. അമ്മയുടെ കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം 10-26 വർഷത്തോളം ആയിട്ടുണ്ട്. അപ്പൊ അമ്മ പറഞ്ഞു, അതൊക്കെ ഇവരൊക്കെ ഉടുത്തിട്ടുണ്ട് കുറെ, ഞങ്ങളുടെ അമ്മ അങ്ങനെ ഉടുത്തിട്ടില്ല, പക്ഷെ അമ്മുമ്മ ഒക്കെ പറഞ്ഞേക്കാം. അമ്മുമ്മയൊക്കെ അന്നൊക്കെ പണ്ടൊക്കെ പട്ടിണിയും ദാരിദ്ര്യം ഒക്കെ അല്ലേ, അല്ല എല്ലാവരും കഷ്ടപ്പെട്ടിറക്കിയല്ലേ ജീവിക്കുന്നത്. അപ്പം എല്ലാവർക്കും ഒരുപാട് സാരികളൊന്നും കാണത്തില്ല. അമ്മുമ്മ പറഞ്ഞിട്ടുണ്ട്, അതായത് അമ്മയുടെ കല്യാണ സാരി കല്യാണം കഴിഞ്ഞ അമ്മ കുറെ തവണ കൊടുത്തിട്ടുണ്ട്, ഇവിടെയൊക്കെ കല്യാണത്തിന് മുമ്പേക്ക് വേറെ ഒന്നും സത്യം പറഞ്ഞു കൊടുക്കാനില്ലാത്തതുകൊണ്ട്. അതൊക്കെ അന്നത്തെ കാലഘട്ടം അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ. ഇപ്പോഴൊക്കെ നമുക്ക് ഒരുപാട് ഡ്രസ്സുണ്ട്, നമുക്കിപ്പം ഒന്നല്ല 10 എണ്ണമാണെങ്കിലും മാറ്റി വെച്ചിട്ട് വേറെ ഇടാനും തക്കവണ്ണം തുണികളൊക്കെ നമുക്കുണ്ട്. പക്ഷെ അന്നൊക്കെ അവർക്കൊന്നും അങ്ങനെ ആയിരുന്നില്ല, അവരൊക്കെ ഉടുത്തും പിഞ്ചിയൊക്കെ പോകും. എന്നാലും അമ്മയുടെ സാരി ഉണ്ട് കേട്ടോ, പക്ഷെ അമ്മയുടെ സാരി ഇല്ല, അമ്മയുടെ സാരിയൊക്കെ പൊടിഞ്ഞൊക്കെ പോയെന്ന് പറഞ്ഞത്. ഞാൻ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു, ഞാനൊരു നമുക്ക് ചെറുപ്പത്തിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു സാരിയൊക്കെ. അപ്പൊ എന്തായാലും അത് കാണിക്കാൻ പറ്റിയില്ല അത് ഞാൻ ചോദിച്ചു, പക്ഷെ അതെനിക്ക് വിഷം പോയി. വരാറുണ്ടെങ്കിൽ അതും കൂടെ നമുക്ക് കാണിക്കായിരുന്നു. പക്ഷെ എന്നാലും കുഴപ്പമില്ല, നമുക്ക് ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് ഈ നമ്മുടെ സാരികൾ ഓരോന്നോരോന്നായിട്ട് കാണാം. ഇതാണ് എന്റെ സാരി. എന്റെ സാരി ഞാൻ പറഞ്ഞതിൽ എല്ലാവർക്കും അറിയായിരിക്കും. ഇത് നമുക്ക് ലാസ്റ്റ് കാണിക്കാം. പിന്നെ ഇത് ആണ് അമ്മയുടെ സാരി, അമ്മയുടെ സാരി. പിന്നെ ഇത് അമ്മമ്മയുടെ സാരി. ഓക്കെ, ഇപ്പൊ ഫസ്റ്റ് ചെയ്ത് നോക്കണം. അതെ, നമുക്ക് അമ്മമ്മയുടെ തുടങ്ങാം.
എന്നാ ഫസ്റ്റ് നമുക്ക് അമ്മയുടെ സാരി തന്നെ തുറന്നു നോക്കാം, അൺബോക്സിംഗ് ആണ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് അമ്മൂമ്മയുടെ സാരി തന്നെ എടുക്കാം കേട്ടോ. ഇതാണ് കേട്ടോ അമ്മൂമ്മയുടെ സാരി, ഒരു എന്താ ഒരു നല്ല മഞ്ഞ കളറിലെ സാരി കേട്ടോ. അങ്ങനെ ഒരു പക്ഷെ കളറൊക്കെ പോയിട്ടുണ്ട്, ഞാൻ പറഞ്ഞില്ല അമ്മൂമ്മയൊക്കെ ഇത് ഒരുപാട് ഉടുത്തിട്ടുണ്ടെന്നാ പറഞ്ഞത്, കളറ് പോയിട്ടുണ്ട്, അവിടെ ഇവിടെയൊക്കെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ പറ്റിയിട്ടൊക്കെ ഉണ്ട്. ഈ ഒരു മെറ്റീരിയൽ കണ്ടോ, ഇങ്ങനെ നമ്മുടെ എന്താ പറയുന്ന മെറ്റീരിയൽ പേപ്പർ എന്താണ് പറയുന്നത് അങ്ങനെ ഒരു സംഭവം ഇല്ലേ, ജ്യൂട്ടോ ആ ട്രാൻസ്പെറന്റ് മറ്റേ, ഇതിനൊരു പേര് പറയും മെറ്റീരിയലിന് അങ്ങനത്തെ പോലത്തെ. എനിക്ക് തോന്നുന്നു അന്നൊക്കെ ഇതൊക്കെ ആയിരുന്നായിരിക്കണം ട്രെൻഡ്, അതുകൊണ്ടായിരിക്കുമല്ലോ അവര് വാങ്ങിച്ചത്. പക്ഷെ സിമ്പിൾ ആണ് കേട്ടോ, ഇപ്പൊ നമ്മളൊക്കെ സത്യം പറഞ്ഞാൽ ഇതിനെക്കാട്ടി വർക്കൊക്കെ ഉള്ളതൊക്കെ അല്ലേ, നമ്മളിപ്പോ ഒരു ഫംഗ്ഷനൊക്കെ പോവാണെങ്കിലും എടുക്കുന്നത് കണ്ടില്ലേ, അന്നത്തെയൊക്കെ സാരിയാണ്, വളരെ സിമ്പിൾ ആണ്. ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ ചെറിയ ഡിസൈൻ കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ, ബോർഡറും ചെറിയ ബോർഡറാണ്. മുന്താണി എന്ത്, പിന്നെ ഇതിന് മുന്താണി ആയിട്ട് അങ്ങനൊന്നും വരുന്നില്ല കേട്ടോ. നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതൊരെൻഡ്, പിന്നെ ഇതാണ് ഒരു എൻഡ് കണ്ടില്ലേ. ഇതിന് മുന്താണിയോ അല്ലെങ്കിൽ അങ്ങനെ വർക്കോ ആയിട്ട് അങ്ങനെ ഒന്നും വരുന്നില്ല, ത്രൂ ഔട്ട് ഈ നമ്മൾ ഈ കാണുന്ന ഈ സെയിം ഡിസൈൻ അങ്ങ് പോയേക്കുവാണ് കേട്ടോ. ഇടയ്ക്ക് ഒരിടത്ത് നീല, ഈ പിന്നെ ഒരു ഓറഞ്ചും, പിന്നെ ഒരു എന്താ പറയുക ക്രീം കളറോടെ മിക്സ് ആയിട്ടുള്ളത്. ഇതാണ് അപ്പൊ അമ്മൂമ്മയുടെ സാരി, കല്യാണത്തിന് അമ്മ ഉടുത്തിരുന്ന സാരിയാണ് ഇത്. ഇത് നമ്മൾ നോക്കുവാണെങ്കിൽ ഇത് കണ്ടില്ല ഒരുപാട് എടുത്ത് ഇങ്ങനെ പാടും പൊടിയും അങ്ങനെ, പക്ഷെ പൊടി കിട്ടൊന്നുമില്ല കേട്ടോ. ചിലടത്ത് ഇങ്ങനെ പിഞ്ച് ആണോ, ഇവിടെ കുഞ്ഞു കുഞ്ഞു മൂട്ട വീണിട്ടുണ്ട്, അല്ലാതെ വലിയ പ്രശ്നങ്ങളൊന്നും ഞങ്ങൾ ഇതുവരെ കണ്ടില്ല. പക്ഷെ ഇട്ട് ഞാൻ പറഞ്ഞില്ല അമ്മ ഒരുപാട് ഉടുത്തിട്ടുള്ളത് കൊണ്ട് അതിന്റെ ആണെന്ന് തോന്നുന്നു ചിലടത്ത് ചില പാടുകളൊക്കെ ഉണ്ട്, അതോ ഇനിയും ഇരുന്നിരുന്ന് അങ്ങനെ ആയതാണോ എന്ന് എനിക്ക് അറിയാൻ വയ്യ. വേറെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല, എന്നാലും ഉടുത്തിട്ടുണ്ടെന്ന് നമുക്ക് കാണുമ്പോ തന്നെ മനസ്സിലാകും ഉടുത്തിട്ടുള്ള സാരി തന്നെയാണ്. കണ്ടില്ലേ മൊത്തം ഈ വർക്കാണ് കേട്ടോ, ഫുള്ള് ദേ ഈ ഒരു ഡിസൈൻ തന്നെ. അപ്പൊ ഉടുക്കുമ്പോ ഞാൻ ഉടുത്തൊന്നും കാണിക്കുന്നില്ല കേട്ടോ, നമ്മളങ്ങനെ കല്യാണ സാരി വേറെ ആരും ഉടുക്കാറൊന്നും ഇല്ല. സാരി കണ്ടില്ലേ അൻഡി പീസ്, ഒന്നും ഒന്നും പറ്റാതെ തിരിച്ചു കൊടുക്കണം. നമ്മള് കല്യാണ സാരി ഇങ്ങനെ സൂക്ഷിച്ചു വെക്കും, ഞാനിങ്ങനെ പറഞ്ഞ കേട്ടിട്ടുള്ളതാണ്, നമ്മുടെ കല്യാണ സാരി നമ്മളങ്ങനെ ഒന്നിനും എടുക്കത്തില്ല, ഉടുക്കത്തില്ല, ഞാൻ ഉടുക്കത്ത് എത്ര പേര് ഉടുക്കാതിരിക്കുന്നതെങ്കിൽ അറിയത്തില്ല. പക്ഷെ ഉടുക്കാം, ഉടുക്കരുതെന്നൊന്നും പറയുന്നൊന്നും ഇല്ല. അമ്മയാണെങ്കിലും പറയാം എവിടെയെങ്കിലും ഒക്കെ ഇപ്പൊ കല്യാണത്തിനോ അങ്ങനെയൊക്കെ പോകുമ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമാണെങ്കിൽ ഉടുക്കാം, പിന്നെ നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ഇങ്ങനെ സൂക്ഷിച്ചു വെക്കുന്നത് അവസാനം വരെ ഇരിക്കാം. പിന്നെ നമ്മൾ മരിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ കൂടി പതിപ്പിക്കത്തില്ലേ, നമ്മളിങ്ങനെ അടക്കത്തിന് മുന്നേ വെള്ളമുണ്ട്, പിന്നെന്താണ് ചുമലപ്പട്ട്, ഒപ്പം ഇതും കുറയ്ക്കോ എന്ന് അങ്ങനെ പറഞ്ഞാൽ കേട്ടോ. പക്ഷെ ഞാൻ അതിനെ കണ്ടിട്ടൊന്നും ഇല്ല അങ്ങനെ ചെയ്യുന്നത്. ചിലപ്പോ അത് കൂടുതൽ എവിടെയെങ്കിലും വെച്ച് എന്നിട്ട് നമ്മളെ കത്തിച്ച് കത്തിക്കത്തില്ലേ, കത്തിക്കുമ്പോ അത് കൂടെ വെച്ച് കത്തിക്കുമെന്നാണ് അമ്മ ഇങ്ങനെ പറയുന്നത്. ഞാൻ ചോദിച്ചിട്ടുണ്ട് എന്തിനാ ഇതൊക്കെ ഇങ്ങനെ സൂക്ഷിച്ചു വെക്കുന്നതെന്ന് പണ്ട് എപ്പോഴും, അന്നേരം അമ്മ ഇങ്ങനെ പറഞ്ഞിട്ടുള്ള. പക്ഷെ എല്ലാരും പറയുന്ന അങ്ങനെ തന്നെയാണ്, പക്ഷെ ഞാൻ ഇതുവരെ എങ്ങും കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു കത്തിക്കുന്ന സമയത്ത് ഈ സാധനം കൂടെ എടുത്തിട്ട് കത്തിക്കുമായിരിക്കും, അങ്ങനെയാണ് എല്ലാവരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പൊ ഇത്രയേ ഉള്ളൂ അമ്മൂമ്മയുടെ സാരി, അങ്ങനെ ഒരുപാട് ഇങ്ങനെ കാണിക്കാനൊന്നുമില്ല. പക്ഷെ എന്നാലും നല്ല രസമായിട്ട് കാണാനൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള സാരി കേട്ടോ. എന്നാലും നമുക്ക് ഇത്രയും വർഷത്തെ സാധനമൊക്കെ കാണാൻ പറ്റിയത് തന്നെ ഒരു ഭാഗ്യമല്ലേ. അപ്പൊ ഇനി ഇതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് അമ്മയുടെ സാരി ഇനി കാണാവേ. ഇതാണ് കേട്ടോ അമ്മയുടെ സാരി. കാലഘട്ടം ഏകദേശം ഒരു പിന്നെ 10-20 വർഷം കൂടെ കഴിഞ്ഞപ്പോ, 20-25 വർഷം പിന്നെ അമ്മമ്മയുടെ മൂന്നാമത്തെ കുട്ടിയാണ് അമ്മ. അമ്മൂമ്മ 15-ാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ചു കേട്ടോ, പണ്ടൊക്കെ എങ്ങനെയായിരുന്നല്ലോ. അപ്പൊ അത്രയും വർഷത്തെ ഡിഫറൻസ് വന്നപ്പോ സാരിയിലും ഭയങ്കരമായിട്ടുള്ള മാറ്റം വന്നിട്ടുണ്ട്. ഇത് അത്യാവശ്യം നല്ല എന്താ പറയുന്നത് കല്യാണ സാരി എന്ന് പറയുന്ന ടൈപ്പ് തന്നെ, നമ്മളുടെയൊക്കെ ഒരു സങ്കല്പത്തിലുള്ള ഒരു കല്യാണ സാരിയാണ് കേട്ടോ. ഒരു ഇതെന്താ മജന്ത അല്ലേ കളറ്, മജന്തയും പിന്നെ ഒരു ഇത് വരുന്നത് നമ്മുടെ മയിൽപീലിയുടെ കളർ പോലത്തെ കളറാണ് ഇതിനിടയ്ക്ക് വരുന്നത് കേട്ടോ. പിന്നെ ഇവിടെ പച്ചയും ഇതാണ് മെയിൻ ആയിട്ട് വരുന്നത്. പിന്നെ ഗോൾഡൻ ഇത് കൊടുത്തിട്ടുണ്ട് വർക്ക്, ഒരുപാട് വർക്കൊക്കെ വരുന്ന പോലെ. ഇത് ഒരുപാട് വർക്ക് വരുന്നത്, ഇതൊക്കെ നമ്മളുടെ നല്ല കല്യാണം, നമ്മളൊക്കെ പറയുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലോട്ട് ഓടി വരുന്ന ടൈപ്പ് ഒരു കല്യാണ സാരിയാണ്. കണ്ടില്ലേ ഇത് മുന്താണിയുടെ ഭാഗമാണ്, ഫുള്ള് മറ്റേ മയിൽപീലി കളറിലെ ആ ഒരു ഗോൾഡൻ കളറിലെ വർക്ക്, പിന്നെ ഈ ഒരു സൈഡിൽ ഇങ്ങനെ ഒരു കരയും വരുന്നത് രണ്ട് സൈഡിലും, കണ്ടില്ലേ ബോർഡർ പോലെ. പിന്നെ ഈ ഒരു മജന്ത കളറിൽ ദേ ഇങ്ങനത്തെ എന്താ പറയുന്ന ഒരു ദേ ഇതുപോലെ ഒരു വർക്ക് വന്നിട്ടുണ്ട്, ഒരുപാട് എടുത്ത് കണ്ടില്ലേ. ഇത് ഏകദേശം മുന്താണിയുടെ ഭാഗത്തോട്ട് പോകുന്ന ആ ഒരു നമ്മുടെ തോളിന്റെ തോള് കഴിഞ്ഞിട്ട് ഞാൻ നൂത്ത് കാണിക്കാം, എങ്കിലും മനസ്സിലാകത്തുള്ളു. ഓക്കെ, ആ നല്ല സോഫ്റ്റ് അല്ലേ, സിൽക്ക് ഇച്ചിരി ഭാരമൊക്കെ ഉണ്ട്. ഓക്കെ, ആ ഇപ്പൊ നമ്മള് സാരി ഇങ്ങനെ ഇടുമ്പോ ഇവിടെ ഒത്തിരി വർക്ക് വരുന്നത് നമ്മുടെ തോളിന്റെ അപ്പുറത്തോട്ട് കിടക്കുന്ന ഭാഗമാണ് കേട്ടോ. അപ്പുറത്തോട്ട് വരുന്നതോളം നമ്മുടെ ആ ഒരു സാരിയിലുള്ള വർക്ക് കുറഞ്ഞിട്ടുണ്ടേ, ഇങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് ബോർഡർ മാത്രമേ ഉള്ളൂ, താഴെ ബോർഡർ കാണും, കണ്ടില്ലേ.
താഴെ ബോർഡർ പിന്നെ ഇടവിട്ട് ഇടവിട്ട് മാത്രമേ മറ്റേ ഡിസൈൻ വരുന്നുള്ളൂ. മുന്താനിയുടെ ഭാഗത്ത് ഏറ്റവും കൂടുതൽ വർക്ക് വന്നേക്കുന്നത്. ബാക്കി മൊത്തം ഇതുപോലെ തന്നെ ചെറിയ കുറെ ഇടവിട്ട് ഇടവിട്ട് വർക്ക്, പിന്നെ ബോർഡർ അത്ര മാത്രമേ ഉള്ളൂ. പിന്നെന്താ, പിന്നെ അവസാനം വരെ അങ്ങനെ തന്നെ ഉള്ളു കേട്ടോ. ഇതെടുത്തിട്ടുള്ള ഫോട്ടോ ഞാൻ നോക്കട്ടെ അമ്മയുടെ, കിട്ടുവാണെങ്കിൽ ഞാൻ കൊടുത്തേക്കാം കേട്ടോ. ഈ സാരിയുടെ ഒരു ബ്ലൗസ് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ, അമ്മമ്മയുടെ ബ്ലൗസ് എനിക്ക് ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. പക്ഷെ അമ്മയുടെ ബ്ലൗസ് ഞാൻ കണ്ടിട്ടുണ്ട്, പച്ച കളറിലെ ബ്ലൗസാണ്. ഇവിടെ വരെ കൈ വരും, നമ്മളുടെ മുട്ട് വരെ അല്ല, മുട്ടിന് ഇച്ചിരി മണ്ണ വരെ നിൽക്കുന്ന കൈ, എന്നിട്ട് പഫ് ചെറിയ രണ്ട് മൂന്ന് ഇങ്ങനെ ഞൊറി കൊടുത്തേക്കുന്ന ടൈപ്പ് ഒരു കുറച്ച് ഞൊറിയുണ്ടോന്ന് തോന്നുന്നു, അങ്ങനത്തെ ഒരു ബ്ലൗസാണ്. ഇങ്ങനെ കഴുത്തൊക്കെ ബാക്കും ഫ്രണ്ടും ഒക്കെ കുറെ കീറിയിട്ടാണ്, അങ്ങനെയല്ല ഒത്തിരിയല്ല, എന്നാലും പണ്ടത്തെ ഒരു ബ്ലൗസിന്റെ സ്റ്റൈൽ ഉണ്ടല്ലോ, ഒരുപാടൊക്കെ ഇങ്ങനെ കഴുത്തൊക്കെ കീറിയിരിക്കുന്ന ടൈപ്പാണ്. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇട്ട് നോക്കിയിട്ടുണ്ട് ബ്ലൗസ് മാത്രം. അപ്പൊ ഇതാണ് അമ്മയുടെ സാരി, കണ്ടില്ലേ നല്ല സാരി, നല്ല കളറും ഒക്കെയാണ്. ഇതൊക്കെ അന്നത്തെയൊക്കെ അടിപൊളി സാരിയായിരുന്നിരിക്കണം, നല്ല സാരിയായിരുന്നിരിക്കണം. നമ്മള് കല്യാണ സാരി ഒക്കെ വാങ്ങിക്കുമ്പോ അങ്ങനെ ട്രെൻഡിൽ ഇന്നായിട്ടുള്ള സാരിയല്ല എല്ലാവരും വാങ്ങിക്കുന്നത്. ഞാൻ കല്യാണം കഴിച്ചപ്പോഴും ഞാൻ അങ്ങനെയായിരുന്നു, ആ ഒരു ട്രെൻഡിങ് ആ ഒരു സമയത്ത് ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഡിസൈൻ അല്ലെങ്കിൽ ഒരു കളർ പാറ്റേൺ അതൊക്കെ ആയിരിക്കും നമ്മൾ നോക്കിയെടുക്കുന്നത്. അപ്പൊ ഇതും ആ ഒരു കാലത്തെ ഹീറോ ആയിട്ടുണ്ടായിരുന്ന സാരി ആയിരിക്കണം. ഈ സാരി ഇപ്പൊ പാടുന്നുണ്ടായിരിക്കും, ഞാനും ഒരു വർണ്ണപ്പെട്ടമായിരുന്നു. അതെ, ഇപ്പൊ പക്ഷെ ഇങ്ങനത്തെ സാരീസ് ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ കളറും ഈ പാറ്റേൺ ഒക്കെ ആണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഒരിക്കലും ആയിരിക്കത്തില്ല, നമ്മള് ഇത്രയും വർഷങ്ങൾ മാറിക്കൊണ്ടിരിക്കുവല്ലേ. അമ്മമ്മയുടെ സാരി അതുപോലെ തന്നെ ഇപ്പൊ പാടുന്നുണ്ടായിരിക്കും. അപ്പൊ ഇതാണ് കേട്ടോ അമ്മയുടെ സാരി, നല്ലൊരു സാരി തന്നെയാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ നമ്മുടെയൊക്കെ ഒരു കല്യാണ സാരി സങ്കല്പത്തിനോടൊക്കെ അല്ലേ നിർത്താൻ പറ്റുന്ന ഒരു സാരി തന്നെയാണ്. അങ്ങനെ ഒരുപാട് ഡിസൈൻ അല്ല, എന്നാൽ ഒത്തിരി കുറവും അല്ല, അത്യാവശ്യം നല്ലൊരു സാരി. അന്നത്തേക്കെ ഒരു കാലഘട്ടത്തിലെ സാരി ഇങ്ങനെയൊക്കെ ആയിരുന്നു. അത് നമുക്ക് എല്ലാവർക്കും മനസ്സിലായില്ല. നിങ്ങൾ ആരെങ്കിലും അമ്മയുടെ അമ്മൂമ്മയുടെ ഒക്കെ സാരി കണ്ടിട്ടില്ലെങ്കിൽ ഇപ്പൊ തന്നെ പോയി ചോദിച്ച് വാങ്ങിച്ച് നോക്കണം കേട്ടോ, അതൊക്കെ എങ്ങനെ ഇരിക്കുന്നു. പിന്നെ ഈ സാരിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ, അങ്ങനെ പൊടിയോ പിഞ്ചോ അങ്ങനെയൊന്നും ഞാൻ കണ്ടില്ല, അങ്ങനെയൊന്നും ഇല്ല. കാരണം അമ്മ ഇത് കൊടുത്തിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ആകെപ്പാട് നമ്മള് സാരി കല്യാണ സാരി എല്ലാവരും കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രസവത്തിന് വിളിച്ചുകൊണ്ട് പോകുമ്പോഴൊക്കെ. അല്ലെ ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ ആട്ടോ, നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഓരോ നാട് മാറുമ്പോ ഇങ്ങനെ ചടങ്ങുകളൊക്കെ മാറുമല്ലോ. നമ്മള് പ്രസവത്തിന് പെണ്ണിന്റെ ആദ്യത്തെ പ്രസവം പെണ്ണിന്റെ വീട്ടിൽ വെച്ചായിരിക്കും. അപ്പൊ അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോകാൻ നേരത്തും തിരിച്ചു കൊണ്ടുവരുന്ന സമയത്ത് നമ്മള് കല്യാണ സാരിയും കല്യാണത്തിന് ഇട്ടിരുന്ന ഓർണമെന്റ്സും കാര്യങ്ങളും എല്ലാം ഇട്ട് നമ്മള് സുന്ദരിയായിട്ട് ഒരുങ്ങും. അങ്ങനെ ഒത്തിരി അറിയത്തില്ല, ആ സമയത്ത് നമ്മൾക്ക് ഏഴു മാസം പ്രസവം ഇങ്ങനെ വയറൊക്കെ കാണും. ഏഴു മാസമൊക്കെ ആകുമ്പോഴായിരിക്കും വിളിച്ചുകൊണ്ട് പോകുന്നത്. അപ്പൊ നല്ല വയറൊക്കെ കാണുമല്ലോ. അപ്പൊ ഒരുപാടൊന്നും ഇല്ല, നല്ല സാരി എടുക്കും, ഓർണമെന്റ്സ് എല്ലാം ഇടും, ജസ്റ്റ് ഒന്ന് ഒരുങ്ങും. അത്ര ഇവിടെ നമ്മൾ അങ്ങനെയൊക്കെ ആട്ടോ. പിന്നെ അടുത്തതാണ് എന്റെ സാരി, എന്റെ സാരി കാണിക്കാൻ ഇത് എന്റെ ഷർട്ടാണ്, ഇത് കല്യാണത്തിന് എടുത്ത ഷർട്ടാട്ടോ. എന്റെ ബ്ലൗസ് അത് വലിയ കാണിക്കുന്നതല്ല. ഇത്തരം സാരി ഇതിപ്പോ ഞാൻ എടുത്ത് കാണിക്കേണ്ട യാതൊരു കാര്യമില്ല. എന്നാലും ഇതിന്റെ കൂടുതല് എന്റെ സാരി കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചേക്കാം. ഇതാണ് എന്റെ സാരി, ഭയങ്കര നല്ല ബ്രോഡ് ആയിട്ടുള്ള എന്താ പറയുക ബോർഡറാണ് കേട്ടോ. ഇത് താഴ്വശമാണ്, ഇത്രയും വീതിയുള്ള ബോർഡറാണ് വരുന്നത്. പിന്നെ സാരിയില് അമ്മയുടെ എന്റെ സാരിയൊക്കെ ഏകദേശം ഒരേപോലെ വരും കേട്ടോ. കാരണം ഒരുപാട് വർക്ക് ത്രൂ ഔട്ട് ഇല്ല, പക്ഷെ എന്നാലും ഇങ്ങനെ ഇടക്കിടക്ക് ഇതിൽ ആനയുടെ പ്രിന്റ് കൊടുത്തിരിക്കുന്നത്. ഇത് ഞാൻ വാങ്ങിച്ചതാട്ടോ, സെലക്ഷൻ ഇവിടെ കൊണ്ടുപോകാതെ ഞാൻ ഒറ്റയ്ക്ക് പോയി വാങ്ങിയതായിരുന്നു. പിന്നെ ഇതിന്റെ ബോർഡറൊക്കെ അത്യാവശ്യം നല്ല ഇങ്ങനെ ഭയങ്കര ഒതായിട്ടുള്ള ബോർഡറൊക്കെയാണ് കേട്ടോ. പക്ഷെ ബോർഡർ അല്ലല്ലോ മുന്താണി. ഇതിന്റെ മുന്താണിയൊക്കെ ഒത്തിരി ഇതൊക്കെ വർക്കൊക്കെ ഉള്ള മുന്താണിയൊക്കെയാണ് കേട്ടോ. ഈ ഈ സാരിയുടെ കളർ കറക്റ്റ് റാണി പിങ്ക് ആണ് കേട്ടോ, റാണി പിങ്ക് സാരിയാണ്. പിന്നെ ഒരു ഓറഞ്ച് ഷെയ്ഡും ഉണ്ട് ഇതിന്. ഇത് എന്തോ പട്ടാണോ, കാഞ്ചീപുരമാണോ? അല്ലല്ലോ കാഞ്ചീപുരം അല്ല, ഇതെന്തോ പട്ടാണ് കേട്ടോ, കറക്റ്റ് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഇതിന്റെ അറ്റത്ത് ഞാൻ പറഞ്ഞ പോലെ ദൈനിയാണ് നമ്മുടെ കെട്ടക്കടയിലുണ്ട്. ഇത് എല്ലാ സാരിയുടെയും കൂടെ വിത്ത് ഇപ്പൊ വാങ്ങിക്കുമ്പോ മിക്ക സാരിക്കും ഇത് കാണുന്നു കേട്ടോ. പിന്നെ ഇഷ്ടമില്ലാത്തവർ, ഇത് ഇഷ്ടമില്ലാത്തവർ കാണുന്നില്ല, ഇത് പൈസ കൊടുത്ത് ചെയ്യിപ്പിക്കും ചിലവര് തയ്യൽക്കാരെ കൊണ്ടൊക്കെ. ഇതെല്ലാവർക്കും ഇഷ്ടമായിരിക്കും. ഒരു ഓറഞ്ച് ഞാൻ പറഞ്ഞില്ലേ, ഓറഞ്ച് ഇട്ടിന്റെ വരുന്നുണ്ട്. ആ ഒരു ഓറഞ്ച് നൂല് വെച്ചിട്ടാണ് ഇതിന്റെ അറ്റത്ത് ഈ ഒരു സംഭവം വന്നിരിക്കുന്നത്. പിന്നെന്താണ് എന്റെ സാരി ഇത്രയേ ഉള്ളൂ, ഇതായിരുന്നു എന്റെ സാരി. ഇത് ഇനി ഒരു നാണം കൂടെ ഉടുക്കാൻ സത്യം പറഞ്ഞാൽ എനിക്കൊരു കൊതിയുണ്ട്, കൊതിയുണ്ട്. സമയം പറട്ടെ, ടൈം പറട്ടെ. ഓക്കെ, അപ്പൊ ഇതാണ് കേട്ടോ എന്റെ സാരി. അല്ല നമുക്ക് എല്ലാവർക്കും, എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ള കേട്ടോ, ഇത് ഉടുത്ത് ഒന്നും കൂടെ ഒന്ന് ഒരുങ്ങാനൊക്കെ ഒരു കൊതി. അത് എനിക്ക് എന്തിനാ ഒരുങ്ങാൻ പറ്റുമോ,
വെറുതെ ഒന്നും ആരും കല്യാണ സാരി ഒന്നും എടുത്തു ബ്ലൗസ് കൂടെ കാണിക്കുന്നത്. പിന്നെ എന്റെ ബ്ലൗസ് ഇതാണ് കേട്ടോ, നമ്മളിത് അന്ന് ഇട്ടിട്ട് കഴുകി, ബ്ലൗസ് ഞാൻ കഴുകിയായിരുന്നു, സാരി നമ്മൾ കഴുകിയിട്ടില്ല, സാരി അങ്ങനെ കഴുകത്തില്ല. ഞാൻ കഴുകിയേണ്ടതായിട്ടുള്ള പ്രശ്നങ്ങൾ ഈ സാരിക്ക് ഉണ്ട് കേട്ടോ. നമ്മൾ ഇവിടെ ഒക്കെ നോക്കുവാണെങ്കിൽ കണ്ടില്ല, ഒരു ചുളുക്കം പോലെ, അതായത് തുണി ഇങ്ങനെ ചുരുങ്ങിയത് പോലെ ഒരു ഫീല്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു, ഞാനെടുത്ത് അങ്ങ് കഴുകി സാരി, പക്ഷെ ഞാൻ കഴുകിയില്ല ഭാഗ്യത്തിന്. അപ്പം എന്താ പറയുക, നമ്മൾ ഇങ്ങനത്തെ സാധനങ്ങൾ, സാരികളും ബ്ലൗസുകളും ഇങ്ങനത്തെ മെറ്റീരിയലിലുള്ള സാധനങ്ങളൊന്നും നമ്മൾ ശരിക്കും പൊതുവെ കഴുകാറില്ല. ഇതൊക്കെ സിൽക്കല്ലേ, അപ്പൊ ചുരുണ്ടു പോകും. ഇവന്റെ ഷർട്ട് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇത് ഞാൻ കഴുകി, അതുകൊണ്ടാണ് ഇത്രയും ചുളുക്കമായിട്ടിരിക്കുന്നത്. പിന്നെ നമ്മളിത് ഉപയോഗിക്കുന്നില്ലല്ലോ, അതുകൊണ്ട് ഞാൻ പിന്നെ തേച്ചൊന്നും വെച്ചില്ല, അതേപോലെ എടുത്ത് സൂക്ഷിച്ചു വെച്ച്. അന്ന് വെള്ളത്തിൽ മുക്കിക്കഴിഞ്ഞപ്പോഴേ അമ്മയൊക്കെ ഓടി വന്നിട്ട് അറിയാം ഇതൊന്നും കഴുകരുത്, നമ്മൾ കഴുകുകയാണോ, കഴുകണമെന്ന് നമുക്ക് തോന്നുവാണെങ്കിൽ നമ്മൾ ഡ്രൈ ക്ലീൻ ചെയ്യാൻ കൊടുക്കാം, അല്ലാതെ നമ്മൾ കഴുകരുത്. അപ്പൊ ഇതായിരുന്നു നമ്മുടെ ബ്ലൗസ്. ബ്ലൗസിൽ ഇതൊക്കെ ഞാൻ തന്നെ തന്നെ ചെയ്ത കേട്ടോ ഈ സംഭവം. മുത്തോ ആ ഇത് ഇങ്ങനത്തെ ഒരു, ഈ നടുക്കിരിക്കുന്ന ഈ മജന്ത കല്ലും ചുറ്റുമുള്ള വെള്ളക്കല്ലും ഒരു കല്ലാണ്. പിന്നെ അതിന്റെ വെളിയിൽ കൊടുത്തേക്കുന്ന ഈ ഗോൾഡൻ മുത്ത് ഓരോ മുത്താണ്. ഞാൻ അന്ന് ഇവിടെ വന്നിരുന്ന സമയത്ത് പിന്നെ എനിക്ക് എന്തായിരുന്നു ജോലി, ഞാൻ തന്നെ തന്നെ ഇരുന്നോണ്ട് ചെയ്തതാ. സാധനം മുത്തെല്ലാം വായിച്ചിട്ട് ഞാൻ തന്നെ വെച്ചതാ. ഇതും ആ ഇത് എന്താ, ഇത് ഉമ്മ കെട്ടിയിട്ടേക്കുക. ഇതെന്താ, ഇത് വാങ്ങിച്ചതാ, ഇതാന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ വാങ്ങിച്ചേട്ടെ. ഇത് രണ്ടെണ്ണം രണ്ടെണ്ണം വെച്ച് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അയ്യോ ഇതില് മൊത്തം എന്റെ മുടിയാണ് കുരുങ്ങിയായിരുന്നു, പക്ഷേ മുടിയല്ല തിരുപ്പൻ, തിരുപ്പം വെച്ചത് മൊത്തം ഇതേ കുരുങ്ങി ആകെ നാശം. ഒരുപാടല്ല എന്നാലും കുരുങ്ങിയായിരുന്നു, നല്ലപോലെ ഇങ്ങനെ കുരുങ്ങും കണ്ടില്ലേ. ഇതായിരുന്നു എന്റെ കല്യാണ സാരി ആൻഡ് ബ്ലൗസ്. അപ്പൊ നിങ്ങൾ കണ്ടില്ലേ എന്റെ അമ്മയുടെ അമ്മൂമ്മയുടെ ഒക്കെ സാരി. സത്യം ഞാൻ വിചാരിച്ച ഇതിനെക്കാട്ടി കൂടുതൽ സാരികൾ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ആയാലും കാണിക്കാൻ വേണ്ടിട്ട്. ഒരുപാട് പറയുന്നത് പറയുമ്പോ എല്ലാം വെറൈറ്റി വെറൈറ്റി ആ എനിക്ക്, അതെ അതെ എല്ലാം വെറൈറ്റി വെറൈറ്റി ആയിരിക്കും. എനിക്ക് ഭയങ്കര ഒരു കൗതുകമായിരുന്നു കേട്ടോ ഇങ്ങനെ സാരി ഒക്കെ, അമ്മൂമ്മയുടെ സാരി പണ്ടൊക്കെ നമുക്ക് കാണുമ്പോ ഒന്നും തോന്നില്ല കേട്ടോ. പക്ഷെ ഇപ്പോഴൊക്കെ നമ്മളിത് കാണുമ്പോ, അല്ല ഇതൊക്കെ ഓർക്കുമ്പോ ഭയങ്കര ഒരു സന്തോഷം. ആ അമ്മൂമ്മയുടെ ഒക്കെ കല്യാണ സാരി എന്നൊക്കെ പറയുമ്പോ നമുക്കൊരു എന്തോ ഒരു പ്രത്യേകതയല്ലേ ഇത്, ആണ് അത് പ്രത്യേകമാണ്. എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ അത് ഞാൻ ഇങ്ങനെ അതിനെ കുറിച്ചൊക്കെ വിചാരിച്ചപ്പോ നിങ്ങളെ കാണിക്കണം എന്ന് എനിക്ക് തോന്നി. അതിനായിട്ടാട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്തത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ആരെങ്കിലും അമ്മയുടെ അമ്മൂമ്മയുടെ ഒക്കെ സാരി ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ഓടിപ്പോയി അവരുടെ ഇന്ന് വാങ്ങിച്ചൊക്കെ നോക്കണം കേട്ടോ, എങ്ങനെയൊക്കെയുണ്ട്, എങ്ങനെയൊക്കെയാ ഇരിക്കുന്നത്. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക, നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ കുറിച്ചും കമന്റ് ചെയ്യുക. അമ്മയുടെയൊക്കെ സാരി, ഇപ്പൊ എന്റെ പ്രായമുള്ളവരൊക്കെ നിങ്ങളുടെയൊക്കെ അമ്മമാരുടെയൊക്കെ സാരി ഇതുപോലെയൊക്കെ ആണോ, അമ്മമാരുടെയൊക്കെ സാരി ഇതുപോലെയൊക്കെ ആണോ എന്നൊക്കെ ഇങ്ങനെ കമന്റ് ചെയ്യുക. പിന്നെ എന്റെ സാരിയുടെ കാര്യം പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, ഇപ്പൊ ഇപ്പോഴത്തെ ഒരു ട്രെൻഡല്ലേ അതൊന്നും, അത് കുഴപ്പമില്ല. പക്ഷെ അല്ല അമ്മയുടെ അമ്മമാരുടെയൊക്കെ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ, ഇതിന് വ്യത്യാസമാണോ, ഇതേപോലെയൊക്കെ തന്നെ ആണോ എന്നൊക്കെ. ഇത് നമ്മളൊരു ചെറിയ വീഡിയോ, ചെറിയ വീഡിയോ അല്ല, ഇച്ചിരി വലിയ വീഡിയോ ആയിരുന്നു, എന്നാലും ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു. നമ്മള് എന്താ പറയുന്നത്, ഇതൊക്കെ എനിക്ക് കാണിക്കണമെന്ന് തോന്നി, അങ്ങനെ ഞാൻ ചെയ്ത ഒരു വീഡിയോ ആണ് കേട്ടോ. കുറച്ച് നാളോട് ഞാനത് വിചാരിച്ചിരിക്കുവായിരുന്നു കാണിക്കണം കാണിക്കണം. കുറെ നാൾ മുന്നേ, ഒരു രണ്ടു മൂന്ന് ആഴ്ച മുന്നേ മുതലേ ഞാൻ അമ്മയുടെ അടുത്ത് പറയുന്നത് അമ്മ ഈ സാരിയും കൊണ്ടുവന്ന് കൊണ്ടുതന്നെ കൊണ്ടുതറിയുന്നത്. അപ്പൊ ഇന്നാണ് അമ്മ ഇത് കൊണ്ടു തന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ ചൂടോടൊക്കെ ചെയ്തേക്കാവുന്നത്, അങ്ങനെ ചെയ്തതാണ് കേട്ടോ. പിന്നെ നമ്മള് കുറച്ച് ദിവസം ആയല്ലോ വീഡിയോസ് ഇങ്ങനെ ഇടയ്ക്ക് ഗ്യാപ്പ് വന്നല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ ഇനി ഒട്ടും വെച്ച് വൈകിപ്പിക്കണം, നമുക്ക് ഉടനെ തന്നെ വീഡിയോ ചെയ്തേക്കാവുന്ന. അപ്പൊ ഇത്രയൊക്കെയുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമ്മൾ ഇനി അടുത്ത ദിവസങ്ങളിലൊക്കെ വേറെ വേറെ കണ്ടന്റുകളൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. ഇപ്പൊ ഞാൻ എന്റെ എനർജി ഒക്കെ വീണ്ടും എടുത്ത് ബാക്ക് ടു നോർമൽ ആയിട്ടുണ്ട്. അപ്പൊ ഇനി ഉറപ്പായിട്ടും വീഡിയോസ് ഒക്കെ വരുന്നതായിരിക്കും. നിങ്ങൾ എല്ലാവരും വീഡിയോസ് ഒക്കെ കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പൊ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ കമന്റ് സെക്ഷനിൽ അറിയിക്കുകയും വേണം. അപ്പൊ ഇനി അടുത്ത ഒരു വീഡിയോ കാണുന്ന പറയും. ടാറ്റാ ബൈ ബൈ.